ഫിറോസ്, ഇപ്പോൾ റെജി ലൂക്കോസ് പറയുന്നു ഇടതുപക്ഷത്തുള്ളവർ പോലും രാഹുൽ ഗാന്ധിയെ അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു പക്വതയുള്ള നേതാവ് ആയി മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധി. ബി ജെ പി രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഈ ഒരു വിധിയിലൂടെ. ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ബി ജെ പി ക്ഷമിക്കണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സി പി എമ്മിൻ്റെ പിന്തുണ രാഹുൽ ഗാന്ധിക്കല്ല, മറിച്ച് സി പി എം എതിർക്കുന്നത് വിധിയാണ്. ഇങ്ങനെ ഒരു വിധി പ്രസ്താവം ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന വിധിയാണ് എന്ന നിലയ്ക്കാണ് സി പി എം ഇതിനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ തന്നെ ആ നിലയ്ക്ക് രാഹുൽ ഗാന്ധിയെ സർവാത്മന പിന്തുണയ്ക്കുന്ന ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നാധിഷ്ഠിതമാണല്ലോ, വിഷയാധിഷ്ഠിതമാണല്ലോ. ഇടതുപക്ഷത്തിന് തീർച്ചയായും രാഹുൽ ഗാന്ധി ഒരു മികച്ച നേതാവാണ് എന്ന അഭിപ്രായം സി പി എമ്മോ സി പി ഐ ഒന്നും അങ്ങനെ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. ഈ ഇത്രയും ഗൗരവപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ പോലും ഈ വിധി അന്യായമാണ് എന്ന നിലയിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണം. ഇനി നമുക്ക് ഒരു പക്ഷേ ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുന്നതിൽ ഈ വിധി ഗുജറാത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ വിധി കാരണമായി ആയിട്ടുണ്ട് എന്ന് വ്യക്തമായും പറയാം. കാരണം അങ്ങനെ ഒരു ഏകോപനം ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തെ തുടർന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ. നാളെ ഇത് ഏത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാവിനും സംഭവിക്കാം എന്ന് ഭയക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി അടക്കം, തൃണമൂൽ കോൺഗ്രസ് അടക്കം, എസ് പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളൊക്കെ. അത് അവർ പരസ്യമായി അവരുടെ പ്രസ്താവനകളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ നമുക്ക് ഈ കേസിൻ്റെ വിചാരണ വേളയിൽ പൂർണേഷ് മോദി ഹർജിക്കാരൻ അദ്ദേഹത്തിന് ഹർജി നൽകാൻ ഒരു അവകാശവുമില്ല, അദ്ദേഹത്തെ നേരിട്ട് വ്രണപ്പെടുത്തുന്ന ഒന്നുമേ പ്രസംഗത്തിലല്ല എന്ന് രാഹുൽ ഗാന്ധി വാദിച്ചപ്പോൾ പൂർണേഷ് മോദി വാദിച്ച കുറേ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കോടതി ഇത്തരം കാര്യങ്ങളിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടും അദ്ദേഹം തൻ്റെ പരാമർശങ്ങൾ ആവർത്തിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പൂർണേഷ് മോദി ഉന്നയിച്ചത്. ആ ഒരു ഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇനി ഹൈക്കോടതിയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് പോകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ